മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇപ്പോൾ വരുന്ന മാസങ്ങൾ, വരുന്ന അഞ്ചോളം മാസങ്ങൾ നേട്ടങ്ങളാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നു ചേരും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി, വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് കൂട്ടുകെട്ടൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. നേട്ടങ്ങൾ തന്നെയാണ് കടന്ന വരുന്ന മാസങ്ങൾ. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ശനി ഏഴിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരും. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും. ദൈവാധീനം വേണ്ടുവോളം ഉണ്ട് എന്നാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. പ്രായമായവർ, ജോയിൻസിനൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നൊരു കാലമാണ്. വേദന, ശരീരത്തിന് ചെറിയ വേദനയും പ്രയാസങ്ങളും ഒക്കെ വരാം. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ശനിപ്രീതി വരുത്തുക. ശനിയുടെ മന്ത്രം ദിവസവും, നീലാഞ്ജന സമാഭാസം എന്നുള്ള ആ മന്ത്രം ദിവസവും ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് 9 പ്രാവശ്യമെങ്കിലും ഈ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങിപ്പോകും. പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പഠന കാര്യങ്ങളിൽ ഉത്സാഹം വരും. എന്നാൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചാലും കൂട്ടുകെട്ടുകൊണ്ടോ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. പഠന കാര്യങ്ങളിൽ ഒരു അലസത വരാം, അല്ലെങ്കിൽ ശരീരത്തിനൊരു ക്ഷീണം വരാം. കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ശ്രദ്ധയോടുകൂടി പഠിക്കുവാനുള്ള ഒരു കഴിവ് അല്പമൊന്ന് കുറയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. സാരമില്ല, പഠന കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി സരസ്വതി പ്രീതി അത്യാവശ്യം വരുത്തുക. അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോവും പഠന കാര്യങ്ങളിലെ എന്നുള്ളതിൽ സംശയം വേണ്ട. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ് വരുന്ന 6 മാസത്തിനകം. പൊതുവേ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു ജോലി തന്നെ വരുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അടുത്ത വർഷം 2019 ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അധിക പണച്ചെലവൊക്കെ വരാം. അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള കാലം അധിക പണച്ചെലവ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിനോ വാഹനത്തിനോ ഒക്കെ റിപ്പയറും, അതുകൊണ്ട് അധിക പണച്ചെലവിനുള്ള സാധ്യതയാണ് കാണുന്നത്. വെള്ളിയാഴ്ച വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ പ്രയാസങ്ങൾ നീങ്ങും. ആവശ്യത്തിനുള്ള പണം തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. ഈ രാശിനാഥൻ ബുധനാണ്. ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ബുധന് പ്രത്യേക പ്രാർത്ഥന, പുഷ്പാഞ്ജലി നടത്തുക. ബുധൻ്റെ സ്തോത്രം ദിവസവും ജപിക്കുക. ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. 6 മാസം കൊണ്ട് തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. അതിൻ്റെ സന്തോഷം അടുത്ത വിഷു ഫലം വരുന്നതുവരെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതിലും ഒട്ടും സന്ദേഹം വേണ്ട. നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. സന്തോഷമായിരിക്കുക.